നമസ്കാരം. വർഗങ്ങളും വർഗമൂലങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളാണ് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തത്. വേദഗണിതത്തിലെ ദ്വന്ദ്വയോഗ അഥവാ ഡ്യോപ്ലക്സ് ഉപയോഗിച്ച് പൊതുവെ എല്ലാ സംഖ്യകളുടെയും വർഗം എളുപ്പത്തിൽ കണ്ടെത്തുന്നത് നാം നോക്കി. ഡ്യൂപ്ലക്സ് അഥവാ ദ്വന്ദ്വയോഗ എന്താണെന്ന് ഒന്നുകൂടി പരിശോധിക്കാം. ഒറ്റ സംഖ്യയുടെ ദ്വന്ദ്വയോഗ എന്നത് അതിൻ്റെ വർഗം തന്നെ. ഒന്നിൻ്റെ ദ്വന്ദ്വയോഗ ഒന്ന്, രണ്ടിൻ്റെ ദ്വന്ദ്വയോഗ നാല്. രണ്ടക്ക സംഖ്യകളുടെ ദ്വന്ദ്വയോഗ എന്നത് അവയിലെ അക്കങ്ങളുടെ ഗുണനഫലത്തിൻ്റെ ഇരട്ടിയാണ്. 64 ദ്വന്ദ്വയോഗ 2 × 6 × 4 48, 76 ദ്വന്ദ്വയോഗ 2 × 7 × 6 84. മൂന്നക്ക സംഖ്യകളുടെ ദ്വന്ദ്വയോഗ എന്നത് അറ്റങ്ങളിലെ അക്കങ്ങളുടെ ദ്വന്ദ്വയോഗയോട് നടുക്കുള്ള അക്കത്തിൻ്റെ ദ്വന്ദ്വയോഗ കൂട്ടിയതാണ്. 324 ദ്വന്ദ്വയോഗ 2 × 3 × 4 +2² 28, 409 ദ്വന്ദ്വയോഗ 2 × 4 × 9 +0 × 0 72. കൂടുതൽ അക്കങ്ങളുള്ള സംഖ്യകളുടെ ദ്വന്ദ്വയോഗ നമുക്ക് പിന്നീട് പരിശോധിക്കാം. ഇനി ഇതുപയോഗിച്ച് വർഗം കാണുന്നതെങ്ങനെയെന്ന് നോക്കാം. 207 വർഗം കണ്ടു നോക്കാം. ഒറ്റയുടെ സ്ഥാനത്ത് 7 ദ്വന്ദ്വയോഗ 7² 49. 10 സ്ഥാനത്ത് 07 ദ്വന്ദ്വയോഗ 2 × 0 × 7 0. 100 സ്ഥാനത്ത് 207 ദ്വന്ദ്വയോഗ 2 × 2 × 7 +0² 28. 1000 സ്ഥാനത്ത് 20 ദ്വന്ദ്വയോഗ 2 × 2 × 0 0. 10000 സ്ഥാനത്ത് 2 ദ്വന്ദ്വയോഗ 2² 4. സ്ഥാനക്രമത്തിൽ എഴുതിയാൽ 4 0, അടുത്ത സംഖ്യ 28, അതിലെ 2 തൊട്ട് വലിയ സ്ഥാനത്തെ 0 ചേർന്ന് 2 ആകും. അപ്പോൾ 42849 എന്ന് ലഭിക്കും. ഇതാണ് 207 വർഗം. ഇനി 543 വർഗം കണ്ടു നോക്കാം. ആദ്യം 3 ദ്വന്ദ്വയോഗ 3² 9. ഇനി 43 ദ്വന്ദ്വയോഗ 2 × 4 × 3 24. അടുത്തത് 543 ദ്വന്ദ്വയോഗയാണ്. 2 × 5 × 3 +4 × 4 46. 54 ദ്വന്ദ്വയോഗ 2 × 5 × 4 40. അവസാനം 5 ദ്വന്ദ്വയോഗ 5² 25. ഇനി സംഖ്യകൾ ക്രമത്തിൽ എഴുതി നോക്കാം. ആദ്യം 25, അടുത്ത സ്ഥാനത്ത് 40, ഇതിലെ 4 തൊട്ട് വലിയ സ്ഥാനത്തെ 5 ചേർന്ന് 9 ആകും. അങ്ങനെ ആദ്യ സംഖ്യകൾ 2 9 0 എന്നായി. അടുത്തത് 46, ഇതിലെ 4 തൊട്ട് വലിയ സ്ഥാനത്തെ 0 ചേർന്ന് 4 ആകും. 2 9 4 6 ആയി. ഇനി അടുത്തത് 24, ഇതിലെ 2 തൊട്ട് വലിയ സ്ഥാനത്തെ 6 ചേർന്ന് 8 ആകും. അങ്ങനെ 2 9 4 8 4 ആയി. അവസാന അക്കമായ 9 കൂടി ചേരുമ്പോൾ 294849 എന്ന സംഖ്യയായി. ഇതാണ് 543 വർഗം. ഇവയുമായി ബന്ധപ്പെട്ട് കൂടുതൽ മാർഗങ്ങളും കുറുക്കുവഴികളും നമുക്ക് വരും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.